YouTube channel. So welcome to my channel. I have talking to something about it in football. Everybody please subscribe, support and maximum share this channel. Need your blessings, need your support. നമുക്കറിയാം ലിയോ മെസ്സിയുടെ ഇന്റർ മയാമി ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല ക്വാർട്ടർ ഫൈനലിന്റെ ഫിക്സ്ചർ പൂർത്തിയായിരിക്കുകയാണ്. നമുക്കറിയാം ഇന്റർ മയാമിയുടെ അടുത്ത മത്സരം ആരാണ്, എതിരാളികൾ ആരാണ് എന്നാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്റർ മയാമി അടുത്ത മത്സരം കളിക്കാൻ വേണ്ടി പോകുന്നത് ക്വാർട്ടർ ഫൈനലാണ്. എതിരാളികൾ ചാർലറ്റാണ്. മത്സരം നടക്കുന്നത് ഓഗസ്റ്റ് 12 ഓഗസ്റ്റ് 12 അമേരിക്കൻ സമയം ഓഗസ്റ്റ് 11 നമുക്ക് കാണാൻ പറ്റിയ ഓഗസ്റ്റ് 12 ഇന്ത്യൻ സമയം 6 മണിക്കാണ്, രാവിലെ 6 മണിക്കാണ് മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത്. ഫിക്സ്ചർ പൂർത്തീകരിച്ചിട്ടുണ്ട്. ലിയോ മെസ്സിയുടെ ഇന്റർ മയാമി കളത്തിലേക്ക് ഇറങ്ങുന്നത് രാവിലെ 6 മണിക്കാണ് ഇന്ത്യൻ സമയം. കളി നമുക്ക് കാണാൻ പറ്റുമോ 6 മണിക്കാണ്. നമുക്കറിയാം എതിരാളികൾ ചാർലറ്റാണ്. ക്വാർട്ടർ ഫൈനലിലെ ഇന്റർ മയാമിയുടെ എതിരാളികൾ ചാർലറ്റാണ്. ആദ്യ 4 മത്സരവും ഒരു കളിയും പരാജയവും കാണാതെ വിജയിച്ചുകൊണ്ട് മാത്രം മുന്നേറുന്ന ഇന്റർ മയാമിയെ ചാർലറ്റ് എതിരാളികൾ, ക്വാർട്ടർ ഫൈനൽ എതിരാളികൾ ചാർലറ്റിനെ നേരിടാൻ പോവുകയാണ്. മാത്രമല്ല 4 മത്സരങ്ങളിലായി മെസ്സി അതിഅത്ഭുതകരമായ പ്രകടനം പുറത്ത് കൊണ്ടുവന്നിരുന്നു. ആരാധകർ ആവേശത്തും അതുപോലെ തന്നെ അത്രയും ആവേശത്തിന്റെ അഭിമാനത്തിലായിരുന്നു ഇന്റർ മയാമി കുറച്ച് മത്സരങ്ങളായി വിജയിച്ചുകൊണ്ട്. ഇനിയും വിജയിക്കണം, ഇപ്പൊ ക്വാർട്ടർ ഫൈനലാണ് നടത്താൻ വേണ്ടി പോകുന്നത്. അത് നോക്കാൻ പാടില്ല, അത് വിജയിച്ച് കേരളം ചാർലറ്റ് എതിരാളികൾ ചാർലറ്റാണ്. അത് മാത്രമല്ല 5-ന് ഒരു മത്സരം നടക്കുന്നുണ്ട്. 5-ന് ആരാന്ന് പറഞ്ഞാല് ഞാൻ പറയുന്നത് ഇപ്പോ 5-ന് ഓഗസ്റ്റ് 12 5-ന് ഒരു മത്സരം നടക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെയാണ് ഇന്റർ മയാമിയുടെ 6 മണിക്ക് ആരംഭിക്കുന്നത്. എതിരാളികൾ ചാർലറ്റാണ്. മത്സരം ക്വാർട്ടർ ഫൈനലാണ്. MLS മേജർ ലീഗ് സോക്കർ ലിയോ മെസ്സിയുടെ ഇന്റർ മയാമിയുടെ അവസ്ഥ എന്താ? വിജയിച്ച് കയറുക ഇന്റർ മയാമി. എന്നാ നിങ്ങളുടെ അഭിപ്രായം? മെസ്സി ഉള്ളത് കൊണ്ട് ഏത് സമയം മായാജലം സംഭവിക്കാം, അത്ഭുതകരം സംഭവിക്കാം എന്ന് ആരാധകർ കാത്തിരിക്കുന്നുണ്ടോ ആ മത്സരത്തിന് വേണ്ടി? മാത്രമല്ല എത്രയോ തവണയായിട്ട് അദ്ദേഹം ചരിത്രം ഇപ്പോൾ ഉണ്ടാക്കുകയാണ് ഇന്റർ മയാമിയിൽ. അമേരിക്കൻ ക്ലബ് ഇപ്പം തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ 4 ഗോൾസ് ഉണ്ട് 7 ഗോൾസ് ഉണ്ട് സ്വന്തം പേരിൽ കുറിച്ചിരിക്കുകയാണ്. അങ്ങനെ ടോപ്പ് ഗോൾ സ്കോറർ എന്ന ഇന്റർ മയാമിയിൽ ടോപ്പ് ഗോൾ സ്കോറർ ലിസ്റ്റിൽ 4-ആം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ലയണൽ മെസ്സി. വെറും 4 മത്സരങ്ങളാണ് കളിച്ചത്. 1-ആം സ്ഥാനത്ത് അർജന്റീന പ്ലെയറാണ് ഉള്ളത്. ഇപ്പൊ മറികടക്കാൻ വലിയ പണിയൊന്നുമില്ല. എത്രയോ മത്സരം 10, 20, 28 മത്സരം കളിച്ചിട്ടാണ് 29 ഗോൾ സ്കോർ ചെയ്തത്. മെസ്സി അങ്ങനെയല്ല. മെസ്സി വെറും 4 മത്സരങ്ങളിൽ മാത്രമാണ് സ്കോർ ചെയ്യുന്നത്. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് മാത്രമല്ല ഇന്റർ മയാമിയുടെ നായകനായിട്ട് ലീഡറായിട്ട് മെസ്സിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് കളിയിലെ മികവ് കൊണ്ടാണ്, കളിയിലെ പെർഫോമൻസ്. അദ്ദേഹത്തിന്റെ പ്രശ്നത്തിന് ഒരു കുറവും പ്രശ്നവും ഒന്നും വരാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് ഒരു കുറവും പ്രശ്നവും ഇല്ല എന്ന് അത് ഇന്റർ മയാമിയുടെ ഉടമസ്ഥനായ ഡേവിഡ് ബെക്കാമിന് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഡേവിഡ് ബെക്കാം അദ്ദേഹത്തെ ലീഡർ നായകൻ എന്ന നിലയിൽ എത്തിക്കുന്നത്. ലയോണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്, മായാചാരം കഴിഞ്ഞ മത്സരത്തിൽ വന്നിരുന്നു ഇദ്ദേഹത്തിന്റെ ഗോൾസ്. അടുത്ത മത്സരം ഓഗസ്റ്റ് 12 പുലർച്ചെ ഇന്ത്യൻ സമയം 6 മണിക്കാണ് നടക്കുക. ഇന്റർ മയാമി എതിരാളികൾ ചാർലറ്റാണ്. നമുക്ക് നോക്കാം എന്താ എന്താണെന്നുള്ള മത്സരം. വീഡിയോ അവസാനിക്കുന്നു. മറ്റൊരു